പുതിയതായി നിർമ്മിച്ച കായംകുളം കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും 15.96 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കായംകുളം കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. മുകളും പേരുകളും അറിയാത്ത എത്രയോ ആൾക്കാർ ഇതിനു പിന്നിലുണ്ട്. ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച മീസൺ തൊട്ട് കോൺട്രാക്ടേഴ്സ് തൊട്ട് സൂപ്പർവൈസേഴ്സ് തൊട്ട് ജഡ്ജസ് വരെയുള്ള എല്ലാ ലെവലും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാവരും. പക്ഷെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനത്തെ എല്ലാ ഫങ്ഷൻസും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ദിസ് ഈസ് ദ ട്രൂ ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി. ഒരു ഡെമോക്രസിയുടെ ഏറ്റവും നല്ല ഒരു വശമാണ് നമ്മളിവിടെ കാണുന്നത്. ദിസ് ഇസ് എ കൊളാബറേഷൻ ബിറ്റ്വീൻ ഓൾ ദാറ്റ് യു റിക്വയർ ടു കൊളാബറേറ്റ്. അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ, ആലപ്പുഴ ജില്ലാ സെഷൻസ് ജഡ്ജ് ജോബിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി. 40,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കേരളീയ വാസ്തുശില്പകലാ മാതൃകയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി 3 നിലകളുണ്ട്. മജിസ്ട്രേറ്റ് കോർട്ട് ഹാൾ, നടുമുറ്റം ഓഫീസ് ബ്ലോക്ക്, അദാലത്ത് ഹാൾ, ബാർ അസോസിയേഷൻ ഹാൾ, ലൈബ്രറി, ഗുമസ്തന്മാർക്കുള്ള മുറികൾ, വനിതാ അഭിഭാഷകർക്കുള്ള മുറികൾ, മീഡിയേഷൻ ഹാൾ, ഇന്റർലോക്ക് പാകൽ, ചുറ്റുമതിൽ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കാലങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കോടതി കെട്ടിടത്തിന് പകരം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമായത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപ് ലാൽ ജി എസ്, ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജലജ റാണി എം ഡി, കായംകുളം മുൻസിഫ് അനീസ എ, നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ്, കായംകുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.